കുറ്റാരോപണങ്ങളെയും പരിഹാസങ്ങളെയും എങ്ങനെ നേരിടുന്നു എന്നത് വിശുദ്ധരുടെ ജീവിതങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഫ്രാൻസിലെ ആർസ് എന്ന ഗ്രാമത്തെ നവീകരിച്ച വൈദികനാണ് ജോൺ മരിയ വിയാനി. പഠനകാലത്ത് കഴിവില്ലാത്തവൻ എന്ന പരിഹാസവും ആർസിലെ വൈദിക ശുശ്രൂഷയ്ക്കിടെ നിന്ദനവും കുറ്റാരോപണങ്ങളും ഏറ്റുവാങ്ങിയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആർസിലെ വിശുദ്ധനായ ഈ വൈദികൻ്റെ ആത്മീയ ജ്ഞാനത്താൽ നിറഞ്ഞ പ്രസംഗങ്ങൾ കേൾക്കാൻ ആയിരങ്ങൾ എത്തിയിരുന്നത് സഹവൈദികർക്ക് അത്ര രസിച്ചിരുന്നില്ല. വൃത്തികെട്ട വസ്ത്രമാണ് വിയാനിയച്ചൻ ധരിക്കുന്നത്, അടുത്തു ചെല്ലാൻ പറ്റില്ല എന്ന് ചിലർ. ഇത്രയും അറിവില്ലാത്തവൻ ഒരു ഇടവക എങ്ങനെ ഭരിക്കും എന്ന് മറ്റു ചിലർ. ഊമക്കത്തുകളും ധാരാളം ലഭിച്ചിരുന്നു. അതിലൊന്ന് ഇങ്ങനെ: പലരും പറയുന്നു നിങ്ങളൊരു പുണ്യവാനാണെന്ന്, എന്നിട്ടും നിങ്ങളെ കാണുന്ന പലരും മാനസാന്തരപ്പെടുന്നില്ല. ഒരു കൂട്ടർ അങ്ങാടി കവലകളിൽ അദ്ദേഹത്തിനെതിരെ പോസ്റ്ററുകൾ ഉയർത്തി. അധാർമിക ജീവിതമാണ് ഇദ്ദേഹം നയിക്കുന്നത്. ആ ദേശത്തുള്ള ഒരു വേശ്യാസ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അത് അച്ഛൻ്റേതാണെന്ന് അവർ പറഞ്ഞു പരത്തി. എന്നാൽ വിയാനി അച്ഛൻ ഈ നൊമ്പരങ്ങളൊക്കെയും ഹൃദയത്തിലേറ്റുവാങ്ങി അവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരസ്യ പ്രസ്താവനകൾ കൊണ്ട് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ തുനിഞ്ഞില്ല, ആരെയും ശപിച്ചില്ല. മരണശേഷം ഇന്നും അഴുകാത്ത ആ ശരീരം അദ്ദേഹത്തിൻ്റെ വിശുദ്ധിക്കുള്ള ഉദാഹരണമാണ്. വൈദികരുടെ മധ്യസ്ഥനായി ഇന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു. മറ്റുള്ളവരാൽ മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളെ, കണ്ണീർ കണങ്ങളെ ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.